നിനക്കൊരു ഇൻഫർമേഷൻ തരാന്ന് കരുതി വന്നതാ. എന്ത് ഇൻഫർമേഷൻ? നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ആ മേഘന ഉണ്ടല്ലോ. ആ, അവൾ നിന്റെ വീട്ടിലില്ലേ? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്. നാളെ മറ്റൊരു വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലാൻ പോവാ. ഏത് വീട്ടിലേക്ക്? നീ ആഗ്രഹിച്ച ആ പെണ്ണ് ഇപ്പൊ നിന്റെ ബോസിന്റെ ഭാര്യ ആവാൻ പോവാടാ. മണ്ടത്തരം പറയാതെ മേഘൻ എങ്ങനെ എന്റെ ബോസിന്റെ ഭാര്യ ആവാനാ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒന്ന് പോടാ, നീ വിശ്വസിക്കണ്ട. നീയൊക്കെ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മേഘനയെ മിഥുൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പെണ്ണ് കാണല് പോലും നടന്നു കഴിഞ്ഞു. പെണ്ണ് കാണലോ? ഏകദേശം പറഞ്ഞുറപ്പിച്ച മട്ട. ഇതൊന്നും അറിയാതെ മേഘനയെ കിട്ടുന്നു കരുതി പകൽക്കിനാവ് കണ്ടു നടന്നു. മേഘനയെ മിഥുൻ സാറ് കല്യാണം കഴിക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ. അതിന് നിങ്ങളൊക്കെ സമ്മതിച്ചോ? ഇതില് ഞങ്ങൾക്ക് ഒരു സീനും ഇല്ല. മേഘനയുടെ മുഖം ഇഷ്ടപ്പെട്ടു, സ്വഭാവം ഇഷ്ടപ്പെട്ടു, അവള് ഭാഗ്യദേവതയാന്ന് പറഞ്ഞ് ബന്ധം കൂടാൻ വന്നവരോട് ഞങ്ങൾ എന്ത് പറയാനാ? മിഥുൻ സാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. അങ്ങനെ ഒരാള് ഈ ദരിദ്രവാസി എങ്ങനെ കിട്ടുമെന്നാ? നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു വിഡ്ഢിക്ക് പൊന്നു പോലത്തെ ഒരു മേഘന ഭാര്യയാവുന്നത് സഹിക്കാണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ഏയ് ശാലിനി, ഞാൻ മേഘനയെ സ്നേഹിച്ചത് സത്യമാ. ഞാൻ കല്യാണ പന്തലെത്തിച്ച എന്റെ പെണ്ണാണ് മേഘന. നിനക്ക് കല്യാണ പന്തല് വരെയല്ലേ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. നിന്റെ ബോസ് മേഘനയെ ഡേറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുക, അതറിയോ? എന്ത്, ഡേറ്റിങ്ങിന് കൊണ്ടുപോയെന്നോ? പിന്നെ മേഘന എന്റെയാന്ന് ജപിച്ചോണ്ട് ഇവിടെ ഇരുന്നാ ശരിയാവില്ല. നാളെ മേഘന മിഥുന്റെ മാത്രം സ്വന്തമായി തീരും. അന്ന് നിന്റെ പണിയും ഇല്ലാതായി തീരും. അതൊരിക്കലും നടക്കില്ല. എന്റെ മേഘനയെ ഞാൻ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പ്രസംഗിച്ച് നിൽക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ അത് നടത്തി കാണിക്കും. നീ ഒരാണാണെങ്കി മേഘനയെ അവൻ കെട്ടരുത്. ഇനി എനിക്ക് പേടിയാണ്, ബോസിനെ എതിർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണെങ്കിൽ വരും വരായികൾ അനുഭവിച്ചു. മേഘനയുടെ കാര്യത്തിൽ ആര് കൈകടത്തിയാലും മേഘനയെ എന്നിൽ നിന്നകറ്റാൻ എന്റെ ബോസ് അല്ല അവന്റെ തന്ത വന്നാലും നടക്കില്ല. നീ എന്തെയ്യുന്ന? എന്തും ചെയ്യും ശാലിനി. ആ മിഥുനെ വക വരുത്തിട്ടാണെങ്കിലും എന്റെ മേഘനെ ഞാൻ സ്വന്തമാക്കും. മിഥുനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നാടാ? നിന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കും. മേഘന നിന്റേത് മാത്രമാണെന്നും മറ്റാരിടയ്ക്ക് കയറിയാലും റിസ്ക് ആണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്ത് കാണിക്കും. അങ്ങനെ ചെയ്താ നിന്നെ ഞാൻ സമ്മതിച്ചു തരാടാ. ഞാൻ ആരാണെന്നുള്ളത് നീ വളരെ പെട്ടെന്ന് മനസ്സിലാക്കും. താൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണല്ലേ? ഈ സ്ഥലത്ത് മാത്രല്ല, ഈ സിറ്റി തന്നെ പുതിയതാ. അത് ശരി. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഇവിടുത്തെ കടലായിരിക്കും. അല്ല, പിന്നെ ഞാനിപ്പോ തന്നെ അങ്ങോട്ടാ കൊണ്ടുവന്നത്. അങ്ങോട്ടെന്ന് പറഞ്ഞത് എവിടേക്കാ? അവിടേക്ക്. എനിക്ക് ഈ പാനിപ്പൂരി വലിയ ഇഷ്ടം, അത് തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്ക്. നടക്ക്. ഹലോ, രണ്ട് പാനിപ്പൂരി. മേഘനയെ മിഥുൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ബോസ് മേഘനയെ ഡേറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുക, അതറിയോ?
എങ്ങനെയുണ്ട് പാനിപ്പൂരി, ഇഷ്ടമായോ? ഒരു പ്ലേറ്റോട് ഓർഡർ ചെയ്യട്ടെ. ആ ചെളിവെള്ളം മേത്തേക്കായില്ലല്ലോ. സാരല്ലോ സാർ, വീട്ടിൽ ചെന്നിട്ട് അലക്കിയിട്ടാ മതിയല്ലോ. താൻ എല്ലാവരോടും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഈ ഹെൽപ്പിംഗ് നേച്ചർ, ഇതുപോലത്തെ ഒബീഡിയൻസ് എങ്ങനെ പറ്റുന്നു തനിക്ക്? താൻ ചിരിക്കുമ്പോ നല്ല ഭംഗിയുണ്ട്. തന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, തന്നെക്കാളും കൂടുതൽ ഞാനായി ഇപ്പൊ സംസാരിക്കുന്നേ. എല്ലാത്തിനും ഈ ചിരി തന്നെയാണോ മറുപടി മാഡം? ഇന്ന് ഇത്രയും നേരം എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് താൻ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? സാറിന് പാനിപ്പൂരി എന്ന് പറഞ്ഞ വലിയ ഇഷ്ടാണെന്ന് മനസ്സിലായി. ഏട്ടൻ കാലത്തിവിടുന്ന് പോയതല്ലേ, ഇത്രയും നേരമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. മേഘനയുടെ അടുത്ത് എന്ത് പറഞ്ഞു ആവോ, ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. വിവേക്, വിളിച്ച നിനക്കെന്നാടാ ഇരിപ്പുറക്കാത്തത്? നീ തന്നെത്താനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല വിളിച്ച, മിഥുനേട്ടൻ ഏട്ടത്തിയമ്മയെ കാണാൻ പോയിരിക്കല്ലേ, അവര് രണ്ടുപേരും തമ്മിൽ എന്തായോ എന്തോ എന്നുള്ളൊരു പേടി. നീ എന്തിനാ അതോർത്ത് പേടിക്കുന്നേ? അത് പിന്നെ അങ്ങനെയല്ല വല്യമ്മേ, മേഘനേട്ടത്തിയെ എന്റെ ഏട്ടന് ഇഷ്ടമായോന്നോ, മേഘനേട്ടത്തിയെ ഏട്ടനോട് ഓക്കെ പറഞ്ഞോന്നോ ഒന്നും അറിയാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. എന്തായിരിക്കും നടന്നിരിക്ക? അവര് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോടാ, അവരുടെ ജീവിതമല്ലേ, അവര് തീരുമാനിച്ചോളൂ. അതൊക്കെ അറിയാം, എന്നാലും രണ്ടുപേർക്കും ഇഷ്ടമായാ മതിയായിരുന്നു. വല്യച്ച ഒന്ന് ഏട്ടനോട് ഫോൺ ചെയ്ത് ചോദിക്കും. വല്യച്ച അത് വേണ്ടടാ, അവരുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അവനെ ഇങ്ങോട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞേ. മോൻ പോയിട്ടിപ്പോ കൊറേ നേരമായില്ലേ, ഏട്ടനൊന്ന് വിളിച്ചു നോക്കിക്കേനെ. വേണ്ട അരുണിമേ, നമ്മളിപ്പോ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം വേണേ ചെയ്യാം, മേഘനയുടെ വീട്ടുകാരെ വിളിച്ചു നോക്കാം, അവര് കാര്യമല്ല അറിഞ്ഞിട്ടുണ്ടെങ്കിലോ. അത് നല്ലൊരു ഓപ്ഷനാ, വിളിച്ചു വിളിക്ക്. ശാലിനി, 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 നീ ഇത് എവിടെയാ പുറത്തു പോയിട്ട് വരുന്നേ? ആ ജഗദീഷിനെ ഒന്ന് കാണാൻ പോയതാ. ജഗദീഷിനെ കാണാനോ? അവനെ കാണാൻ നീ എന്തിനാ അങ്ങോട്ട് പോയേ? മമ്മി വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ. എന്നാലാവുന്നത് ഞാൻ ചെയ്തു. എന്താ നീ ചെയ്തേ? ആ ജഗദീഷ് കല്യാണം കഴിക്കേണ്ട മേഘനയെ മിഥുൻ അടിച്ചു മാറ്റിയെന്ന് അവനോട് പോയി പറഞ്ഞു. എങ്ങനെയെങ്കിലും അവളെ അവനെ വിട്ടുകൊടുക്കരുതെന്ന് കഴിയുന്നത്ര എരിവ് കയറ്റി. അത്ര തന്നെ ആവേശം മൂത്ത് അവൻ മിഥുനെ കാണാൻ പോയിട്ടുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? എന്താ അമ്മയുടെയും മോളുടെയും ഉദ്ദേശം? എന്താന്ന് ഡാഡിക്ക് മനസ്സിലാവുന്നില്ലേ?
എങ്ങനെയെങ്കിലും ജഗദീഷിനാ മേഘനയെ സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ മിഥുനെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമല്ലോ. എടി ബുദ്ധിയില്ലാത്തവളെ, നിന്നോട് ആരടി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ? എന്തിനാടെ നീ അവനെ എരിവ് കയറ്റിവിട്ടത്? അല്ലെങ്കിൽ തന്നെ അവനൊരു മണ്ടനാ. അതെ, ആ മണ്ടൻ തന്നെയാ നമ്മളെ സഹായിക്കാം. നിനക്ക് വട്ടാണോ? അവൻ എന്ത് സഹായിക്കാൻ? ജഗദീഷ് മിഥുന്റെ അടുത്ത് എന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കി വല്ലതും സംഭവിച്ച അത് മുഴുവൻ നമ്മുടെ തലയിൽ കെട്ടിവെക്കും, പറഞ്ഞേക്കാം. അയ്യോ ശാലിനി, മുമ്പും പിമ്പും ഒന്നും നോക്കാത്തവനവൻ, പ്രാന്തനെ കയറൂരി വിട്ട പോലെയാ. ജഗദീഷ് മിഥുനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം നീയാണെന്ന് അറിഞ്ഞ പിന്നെ അത് മതി. എന്ത് സംഭവിക്കുന്ന? എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ, ആർക്കെന്ത് പറ്റിയാലും എനിക്ക് മിഥുനെ വേണം. നീ വിവരമില്ലാതെ സംസാരിക്കരുത്. ബോധത്തോടെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആ ജയദേവൻ നന്ദന്റെ ഫാമിലി ആയിട്ട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റുമോ? അവന് വല്ലതും പറ്റിയ നാളെ നമ്മളെ കുടുംബത്തോടെ ജയിൽ എഴുതേണ്ടി വരും. നമുക്കും ആ നന്ദൻ ഫാമിലീസിന് ഏണി വെച്ചാ എത്തുവോ? ഇനിയിപ്പോ നമ്മൾ എന്താന്ന് ചെയ്യാ? ആദ്യം ഫോൺ ചെയ്ത് ആ ജഗദീഷിനെ തിരിച്ചു വിളിക്കുക. അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. അവൻ കാരണം ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. എന്ത് കഷ്ടകാലത്തിനാണോ ആ മേഘനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഹലോ, ആരാ ഇത്? ഹലോ, ഞാൻ ജയദേവനന്ദനാ സംസാരിക്കുന്നത്. സാറായിരുന്നോ? നമസ്കാരം. മേഘന വീട്ടിലെത്തിയോ അരുന്ധതി? സാറേ, അവള് ഒന്നുമില്ല. മേഘന വീട്ടിലെത്തിയാൽ കല്യാണക്കാര്യത്തെ കുറിച്ച് വല്ലതും പറഞ്ഞോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇല്ല സാറേ, അവള് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവള് വന്നത് ഞാൻ വിളിക്കാൻ പറയാം. ഓക്കെ അരുന്ധതി, മിഥുനും ഇതുവരെ വന്നില്ല, ശരി നോക്കട്ടെ. എന്നാ വെക്കട്ടെ. ആരുടെ ഫോണായിരുന്നു? ആ ജയദേവനന്ദന്റെ ഫോണായിരുന്നു. ഇനി ആ മിഥുന് വല്ലതും പറ്റിയ പിന്നെ അത് മതി. മിഥുൻ സാറേ, അവരൊക്കെ ആരാണ്? മേഘന, നീ കാർ തന്നെ ഇരുന്നാ മതി, അവർ ഞാൻ നോക്കിക്കോളാം. ഇനി എന്ത് സംഭവിച്ചാലും നീ കാറിൽ നിറഞ്ഞരുത്.
ആരാടാ നീയൊക്കെ? ഓടിക്കടാനുണ്ട്. ജഗദീഷോ? ഇനി എന്ത് സംഭവിച്ചാലും നീ കാറി നിറഞ്ഞരുത്. മിഥുൻ സാറേ, മിഥുൻ സാറേ, പിറന്നെ വേണ്ട. സ്ഥലം വിട്ടോ, നിൽക്കണ അവിടെ നിൽക്കാൻ.